ഒരുമാതിരി തെറ്റത്തരമായിപ്പോയി ബിഗ് ബോസ് ഇന്ന് കാണിച്ചത്, ഏഷ്യാനെറ്റ് കാണിച്ചത് എന്നാണ് പറയാറുള്ളത്. കാരണം ഇത് വെറും സ്ക്രിപ്റ്റഡ് എപ്പിസോഡ് പോലെ ഞങ്ങളുടെ ഫാൻസിന്റെ ഫ്രണ്ടിൽ അവതരിപ്പിച്ച്, അതായത് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന രജിസ്ട്രാറിന് ഒരു മാസം ഉണ്ട്, രണ്ടോ മൂന്നോ ദിവസം പിടിച്ചു വെച്ചിട്ട് രജിസ്ട്രാറിനെ വിടുമ്പോൾ രജിസ്ട്രാറിന് ഒരു മാസം ഉണ്ടാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ലാലേട്ടനും ഇന്ന് അതിന് കൂട്ടുനിന്ന് രജിസ്ട്രാറിനെ ഔട്ടാക്കാനുണ്ടാക്കിയ ഒരു സീൻ, അത് ഞാനൊരു ലാലേട്ടൻ ഫാനാണ്, പക്ഷെ അത് കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി. ടാസ്കിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ അങ്ങനെയെല്ലാം ചെയ്തത്, അതൊരു മുളകുപൊടി ഇങ്ങനെ വാരിയിട്ട് അത് തെറ്റായിപ്പോയി. പക്ഷെ മനുഷ്യനാണ്, തെറ്റ് പറ്റാം ജീവിതത്തിൽ. പണ്ട് ഈ ഗെയിം തുടങ്ങിയപ്പോൾ രജിസ്ട്രാറിന്റെ കൈ ഒടിഞ്ഞ് എങ്ങനെയാണ്, അതൊരു ടാസ്കിന്റെ ഭാഗമായാണ്. പക്ഷെ രജിസ്ട്രാർ അന്ന് ആരുടെയും നേരെ കുതിര കയറാനോ അന്ന് ആരുടെയും നേരെ കൈ പൊക്കാനോ ഒന്നും ചെയ്യുന്നില്ല. രജിസ്ട്രാർ അത് ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലെടുത്ത് രജിസ്ട്രാർ അത് വേണ്ടെന്ന് വെച്ചു. രജിസ്ട്രാർ റെസ്റ്റ് എടുത്ത് രജിസ്ട്രാർ തിരിച്ചു വന്നു. പക്ഷെ അതുപോലെയല്ല ഇവിടെ നടന്നത്. അവർക്കൊരു അതൊന്ന് കണ്ണടച്ച് വിടാം, കണ്ണടച്ച് വിടാണ്ട് ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലെടുക്കാൻ വേണ്ടി. രജിസ്ട്രാറിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല, പക്ഷേ നമുക്കത് രജിസ്ട്രാർ അത്ര അപ്ദേശിച്ചു. രജിസ്ട്രാറിന് പറയുന്ന കേട്ടിട്ട് ഒരു വിഷമം തോന്നി. അതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ പറയാൻ തോന്നിയത്. രജിസ്ട്രാറ് രണ്ട് കണ്ണും അവൾക്ക് അവളുടെ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ രജിസ്ട്രാറിന് രണ്ട് കണ്ണും കൊടുക്കാൻ തന്നു. ഇത്രയും ഇതിലും കൂടുതലൊരു മനുഷ്യൻ എങ്ങനെയാണ് താഴാൻ പറ്റുക? രജിസ്ട്രാർ അത്ര തന്നു, പക്ഷെ ഒരു ഉളുപ്പും ഇല്ലാതെ അവള് കയറ്റണ്ടെന്ന് തന്നെ പറഞ്ഞു. അവളുടെ പേഴ്സണൽ കാര്യമായിരിക്കാം, അവളെ പറ്റി പറയാൻ തന്നെ ഒരു താല്പര്യം തോന്നുന്നില്ല. കാരണം അങ്ങനെ വെറുത്തു തോന്നി തുടങ്ങി. പക്ഷെ റീച്ചാറില്ലാത്ത ഒരു ബിഗ് ബോസ് പരിപാടി കാണാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ വ്യൂവേഴ്സ് പല പരിപാടികളും കണ്ടിട്ടുണ്ട്, അത്രയും വലിയ റീച്ചാറിന്റെ പണ്ടത്തെ പല പ്രസംഗങ്ങൾ, അത്രയും വലിയൊരു മനുഷ്യൻ ഡൗൺ ടു എർത്ത് വന്ന് ഈ പരിപാടിയിൽ അഭിനയിച്ചു, എത്രയോ പുള്ളിയുടെ എത്രയോ സമയം ചെലവഴിച്ച് പുള്ളി ഈ പരിപാടികൾ പരിപാടികൾ വന്ന് കമ്മിറ്റഡായി. പുള്ളിക്കൊരു ലാഭത്തിനോ പുള്ളിയുടെ ഒരു സ്വാർത്ഥ നേട്ടത്തിനോ വേണ്ടിയല്ല പുള്ളി ഇപ്പം പരിപാടി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഈ റീച്ചാറിന് ഈ പരീക്ഷ കിട്ടി പല കുട്ടികളെയും പഠിപ്പിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് റീച്ചാർ ചെയ്തത്. അങ്ങനെയുള്ളൊരു മനുഷ്യനോട് ഒരിത്തിരി ദയ കാണിക്കാമായിരുന്നു ഇത് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ലാലേട്ടൻ ഇങ്ങനത്തെ പരിപാടികളൊന്ന് ഇത് ചെയ്യുന്ന ആങ്കറിങ് ചെയ്ത് ചുമ്മാ സ്വന്തം വില കളയാനേ ഉള്ളൂ. പ്രത്യേകിച്ച് റീച്ചാറിനെ പോലൊരു മനുഷ്യനെ ഒക്കെ പറയുമ്പോഴത്തേക്കും സ്വന്തം വില കളയാനേ ഉള്ളൂ, എനിക്കതേ പറയാനുള്ളൂ. റീച്ചാറിന് ഒരവസരം കൂടി കൊടുക്കാമായിരുന്നു, എന്റെ അഭിപ്രായം ഒരവസരം കൂടി കൊടുക്കാമായിരുന്നു എന്നാണ്. എനിക്ക് ബാക്കിയുള്ള ഒന്നും അറിയില്ല.